നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ജോർദാനെതിരായ സൗഹൃദ മത്സരത്തിനായുള്ള ഇന്ത്യൻ സംഘം ഇന്നലെ തന്നെ ദോഹയിലേക്ക് തിരിച്ചു കഴിഞ്ഞെങ്കിലും പരിശീലകൻ ഇഗോർ സ്റ്റിമാക് തിരഞ്ഞെടുത്ത 25 അംഗ സംഘത്തിന്റെ പേരുവിവരങ്ങൾ പരിശോധിച്ചപ്പോൾ കാണാനായത് 2 മലയാളി താരങ്ങളെ മാത്രമായിരുന്നു. അഷിക്കുറുണിയനും സഹൽ അബ്ദുൽ സമദുമായിരുന്നു ഈ രണ്ടു പേരെങ്കിൽ കൂട്ടത്തിൽ നേരത്തെ നടന്ന സൗഹൃദ മത്സരങ്ങളിൽ നന്നായി തന്നെ കളിച്ച വിപി സുഹൈറിന് അവസരം ലഭിച്ചില്ല എന്നത് അല്പം നിരാശ സമ്മാനിച്ചപ്പോൾ ലോട്ടറി അടിച്ചിരിക്കുന്നത് ലക്ഷ്മികാന്ത് കട്ടിമണിക്കായിരുന്നു. പലപ്പോഴും പിഴവുകൾക്ക് പേരുകേട്ട കട്ടിമണിയുടെ കഴിഞ്ഞ സീസണിലെ ഹൈദരാബാദ് എഫ് സിയെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ചാമ്പ്യൻ പട്ടമണിയിച്ച പ്രകടനമായിരുന്നു കട്ടിമണിയെ ടീമിലെത്തിച്ചിരിക്കുന്നത്. ജംഷഡ്പൂർ എഫ് സിക്കായി മികച്ച പ്രകടനം നടത്തിയ മലയാളി താരം ടിപ്പി രഹനേഷും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഗോൾഡൻ ക്ലൗ ജേതാവ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർ പ്രിപ്സുഖൻ കില്ലുമായിരുന്നു കട്ടിമണിയുടെ വരവിൽ പുറത്തായി പോയവർ. എന്നാൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് പ്രതിരോധ നിരയിൽ രാഹുൽ ബേക്കെ, ആകാശ് മിശ്ര, ഹർമൻജോത് സിംഗ് ഖബ്ര, റോഷൻ സിംഗ്, അൻവർ അലി, സന്ദേശ് ജിങ്കൻ, സുഭാഷിഷ് ബോസ്, പ്രീതം കൊട്ടാൽ എന്നിവർക്ക് അവസരം ലഭിച്ചപ്പോൾ പരിക്ക് മൂലം ചിങ്ക്ലൻ സനയ്ക്ക് അവസരം ഇല്ലാതിരുന്നിട്ടും പ്രോപ്പർ സെന്റർ ബാക്കുമാരായി ടീമിലുള്ളത് സന്ദേശ് ജിങ്കനും അൻവർ അലിയും മാത്രമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിൽ കഴിഞ്ഞ സീസണിൽ തിളങ്ങി നിന്ന ഹോർമിപ്പം റുയ്വ എന്ന യുവതാരത്തിന് ടീമിൽ ഇടം കിട്ടിയില്ല എന്നതു തന്നെയായിരുന്നു. എന്തായാലും മോശമല്ലാത്ത സംഘവുമായി തന്നെ യാത്ര പുറപ്പെട്ട ഇന്ത്യൻ സംഘത്തിന് മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കാനാവട്ടെ എന്ന് പ്രത്യാശിക്കാം.